ഹലോ ഗായ്സ്, നമസ്കാരം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയാനായിട്ടൊരു വിഷമമുണ്ട്. ഇപ്പം എന്ത് ഹാപ്പിയാണ് നമ്മുടെ നാട്ടിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് പ്രകൃതിയുടെ മുമ്പിൽ നമ്മൾ മനുഷ്യൻ ഒന്നുമല്ല അല്ലേ എന്ന് പറഞ്ഞ് കൈ മലർത്തി നിൽക്കണ ഒരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. മഴ നിൽക്കുന്നില്ല, ഡാമായ ഡാം എല്ലാം തുറന്നിട്ടും വെള്ളത്തിൻ്റെ ലെവലിൽ ഒരു തരി പോലും താഴേക്ക് പോകുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനെ അറിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഉണ്ണിയുടെ ചാനൽ, സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ചാനൽ കണ്ടപ്പോൾ ഉണ്ണീനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, സി ഉണ്ണിക്ക് ഒരുപാട് 100,000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലുണ്ട്, എനിക്ക് ഒരു 17,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഇൻ കോമൺ ഉണ്ണിയുടെ ചാനൽ, എൻ്റെ ചാനലിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ണിയുടെ ചാനൽ കണ്ടില്ല, ഒരു 10 പേരെങ്കിലും, ആ 10 പേർക്ക് ഈ മെസ്സേജ് റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്യണത്. അല്ലാണ്ട് വ്യൂ കിട്ടാനോ അങ്ങനെ ഒന്നുമല്ല, ഞാൻ ആദ്യമേ പറയണം. ബിക്കോസ് ഇത് മോണിറ്റൈസ്ഡ് വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് കൺവേയിങ് വീഡിയോ മാത്രമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലേ, ഇപ്പം ഇത്രയും വലിയൊരു നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മുടെ എല്ലാവരും ഫേസ് ചെയ്ത ആൾക്കാർക്ക് വീട് വണ്ടി എല്ലാം നഷ്ടപ്പെട്ടു, കുറേ ആൾക്കാർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു. എൻ്റെ കസിൻ്റെ സീനിയറായിട്ട് പഠിച്ച കുട്ടിയുടെ ഫാമിലിയാണ് ഉരുൾപൊട്ടലിൽ ഒരു ഫാമിലി മൊത്തം ആൾക്കാർ മരിച്ചെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പേഴ്സണലി അറിയാമെന്നുള്ളതും നമ്മുടെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരുടെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ അല്ലേ ഭയങ്കര ടച്ചിങ് ആണ്. എനിക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ടത് പറയുകയാണെന്ന്, അങ്ങനെയല്ല. എൻ്റെ എല്ലാ നാട്ടിലാണ്, എൻ്റെ അച്ഛനും അമ്മ, എൻ്റെ കൂടപ്പിറപ്പ്, അവരുടെ ഫാമിലി എല്ലാവരും നാട്ടിലാണ്, എനിക്ക് ആരും ഇല്ല ഇവിടെ. അപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്യണത്. പിന്നെ എന്താ ഞാൻ പറയാൻ വേണ്ടി വന്നത്, ആ അതെ, അപ്പം ഞാൻ ഉണ്ണീനെ ചാനൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് എങ്ങനെ പൈസ ഡൊണേറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ, അതെല്ലാം ഞാനിവിടെ ലൈക്ക് ഐ ആഡ് ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ഒരു 100 രൂപ വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ, അതുപോലെ എന്നെ പോലെ കുറച്ച് ഇങ്ങനെ പ്രവാസികളുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 100 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലൈക്ക് വലിയ ഒരു കാര്യമാണല്ലേ. 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം വെച്ചിട്ട് നോക്കുമ്പോൾ വളരെ ഒരു മിനിമം എമൗണ്ട് ആണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഫുഡ്, സാനിറ്ററി പാഡ്സ്, ബേസിക് നീഡ്സ് ആയിട്ടുള്ള വെള്ളം, ഇത്രയും വെള്ളം വന്നിട്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ഇത്രയും അന്താളിച്ച് നിൽക്കുന്ന ഈ വെള്ളത്തിന് മുമ്പ്. എന്നിട്ട് കുടിക്കാൻ സേഫ് ആയിട്ടുള്ള വെള്ളം ഇല്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അവസ്ഥയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അത് ഭയങ്കര ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോ ഇങ്ങനെ തന്നെ പ്ലേ ആയതാണ്, കുറേ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ പ്ലേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം എന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന്, എനിക്ക് എന്തെങ്കിലും പറയണം, എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. അതുപോലെ അൺബോർഡ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അവരാണ് ഇങ്ങനെ ബേസിക് നീഡ്സ് എല്ലാം കളക്ട് ചെയ്ത് ഓരോ റെസ്ക്യൂ സെൻറ്റേഴ്സിൽ എത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്തൊക്കെയാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ എന്നുള്ള ലിസ്റ്റ് ഉണ്ട്, ലൈക്ക് ക്ലോത്ത്സ്, സാനിറ്ററി പാഡ്സ്, വാട്ടർ, ഫുഡ് അങ്ങനെയെല്ലാം. പിന്നെ ക്ലോത്ത്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആരും യൂസ് ക്ലോത്ത്സ് കൊടുക്കരുത്, അവരിങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് കിടക്കുകയാണ്, അവരെ ഒരു ഇൻസൾട്ടിങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ സാധനം ലിസ്റ്റിലുണ്ട് അതെല്ലാം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഒരു 10 ബോട്ടിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. ഇപ്പോൾ ആൻഡ് ഓൾസോ അൺബോർഡ് കൊച്ചി അവർക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്, ബിക്കോസ് അവർക്ക് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ, ഇത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്, കടവന്ത്രയിലാണ് ഇവരുടെ ക്യാമ്പ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഹെൽപ്പ്, വലിയൊരു ഉപകാരമായിരിക്കും. ആൻഡ് ഓൾസോ ഞാനീ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലാതെ ഇനി ഇത് എന്താ ചെയ്യാല്ലേ, പിടിച്ച് നിർത്താൻ പറ്റിയതാ, സ്വിച്ച് ഇട്ട് ഓഫാകാൻ പറ്റണ കാര്യമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ മഴ ഒന്ന് നിൽക്കണേ എന്നുള്ളത് പ്രാർത്ഥിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. അതിൽ ഇനി ഒരു മിറക്കിൾ ദൈവം തരട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ, എനിക്ക് വേറെ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ബിക്കോസ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ്, ചേച്ചി അറിയുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ട്, ഒരുപാട് പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ
ഞാൻ അതിനൊക്കെ റിപ്ലൈ അയക്കുന്നുണ്ട്. എനിക്കറിയാം, പക്ഷേ ഈ എനിക്ക് ഇത് നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, എനിക്ക് ഭയങ്കര പേഴ്സണലി നിങ്ങളായിട്ടൊക്കെ വളരെ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഫീൽ, എനിക്ക് പേടിയാവുന്നു എന്താണ് നടക്കുന്നതെന്ന്. ഞാൻ അവിടെ അല്ലാത്തടത്തോളം കാലം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഞാനപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഈ നിങ്ങൾ കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്യുക, ഓക്കെ, നിങ്ങൾ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ എന്തൊക്കെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഡീറ്റെയിൽസ് ഉണ്ട് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും അതുപോലെ ഈ ഒരുപാട് പ്രവാസികളുണ്ട് നമ്മളിപ്പോൾ, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്, ഇവിടെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ കുറച്ച് ഒരു 10 പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു $50 ഒരു $10 കൊടുത്താലും ലൈക്ക് ഇപ്പോൾ അതെല്ലാം എല്ലാം 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 കൗണ്ട് ആവുന്നൊരു സമയമാണ്. നമ്മൾ എന്തൊക്കെയല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളൊരു ചെറിയ ചെറിയ സാധനം മേടിക്കാനൊക്കെ, ഒരു കോഫി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അല്ലേ രണ്ട് പേര് പോയി കോഫി കുടിക്കുമ്പോൾ തന്നെ $10 തീർന്നു. ഇതൊക്കെ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹെൽപ്പാവും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആരൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി എല്ലാവരും ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പോയി ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഒന്നും ഇപ്പോൾ ഓടിപ്പോവാനോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് കൊണ്ടുവരാനോ ഒന്നും നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് എല്ലാവരും നമ്മളെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. നമുക്കിത് കൈ കെട്ടി നിന്ന് കാണാല്ലാണ്ട് ഇപ്പോൾ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ നേച്ചറിൻ്റെ മുന്നിൽ മനുഷ്യൻ ഒന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ എന്നും പ്രാർത്ഥിക്കണം, ഏത് നേരം പ്രാർത്ഥിക്കണം മഴ കുറയണേന്ന് ഞാൻ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും സേഫായിട്ടിരിക്കുക. ഈ എന്തുവാ പറയുന്നത്, ഗട്ടറും കുഴിയും ഉള്ള റോഡുകളിലൊന്നും വണ്ടി ഓടിച്ച് പോകാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത വഴി കൂടെ ഒന്നും പോകാതിരിക്കുക. സ്റ്റേ സേഫ്. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, എത്രയും പെട്ടെന്ന് മഴ കുറയട്ടെ. ഐ ലവ് യു ഓൾ ആൻഡ് ഗോഡ് ബ്ലെസ് യു.